വണ്ടി കഴുകാൻ തുടങ്ങിയില്ല റെഡി ടു റേസ് എന്നൊക്കെയാണ് പറയുന്നത് യെസ് ഐ എം നോട്ട് റെഡി മോനെ കറക്റ്റ് പറയണം എങ്ങനെയായിരിക്കും നല്ലത് NS-200 ബാക്ക് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അവർ ഹെഡ് വേണമെങ്കിൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൽനീൻസ് ക്രിയേഷൻ സോറി അൽനീൻസ് ക്രിയേഷൻ എന്ന് പറയുന്ന പേര് മാറ്റി ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ അബൂസ് വ്ളോഗ്സ് എന്ന ചാനലിൻ്റെ പേരാക്കി ഇപ്പം കഴിഞ്ഞ ഒരു 60 ദിവസം അടുപ്പിച്ചാവും പേര് മാറ്റിയിട്ട് തന്നെ ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ കൊണ്ട് വീഡിയോ ഇടാത്തത് എന്ന് എന്നെ വാട്സപ്പിൽ കൂടി കോണ്ടാക്ട് ചെയ്ത കുറച്ച് കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശരിക്കും എന്താണ് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു വണ്ടി എടുക്കാനായിട്ട് പോയി അപ്പോൾ ആ വണ്ടി എടുക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന ദിവസം ചെറിയൊരു പ്രശ്നം പറ്റി അപ്പോൾ എന്തായാലും ആ വണ്ടി എടുക്കാൻ പോയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഗായ്സ് അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തി ഗായ്സ് ഷോറൂം ഏതാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യെസ് ഗായ്സ് വി ആർ ഇൻ KTM ഷോറൂം മറ്റേ വരെ അത് എടുക്കാൻ പോകുന്നത് Duke 200 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പൊ റെഡി ടു റേസ് എന്നൊക്കെയാണ് പറയുന്നത് യെസ് ഐ എം നോട്ട് റെഡി ഐ എം സ്റ്റിൽ ബാക്ക് എല്ലാം എണ്ണം അവിടെ തന്നെ ഉണ്ട് പീസ് ബ്രോ ജാസ് പീസ് അജിപൊളി പീസ് നസി ഗൈസ് ഹസ്ക് വരണ നമ്മുടെ ചെറുക്കൻ ഓണാക്കി നോക്കി ഓ ഡിആറിൽ ഇപ്പൊ ആരിപ്പം ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നടക്കണം ഗൈസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം അങ്ങനെ ഇറക്കാൻ വണ്ടി വീണ്ടും ഒന്നും കൂടി റൈഡ് കയറ്റി വന്നു അപ്പൊ എല്ലാരും വന്ന് കൂട്ടുകാരെല്ലാം നോക്കുവാണ് യെസ് ഗൈസ് ഞാൻ ഇവിടെ നിന്ന് നോക്കാനുള്ളതായിരുന്നു ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പൊ ഞാൻ വെയ്റ്റ് ബ്രിഡ്ജിന്റെ അകത്തേക്ക് ഇറപ്പാണ് ഗൈസ് എന്താ വെയ്റ്റ് ബ്രിഡ്ജ് ആയിരുന്നു വേറെ ഒരിടത്തും ചാടി കയറാൻ പോണ് ഓടിക്കാൻ യെസ് ഗൈസ് ഇപ്പം നിങ്ങൾ വണ്ടി എടുക്കുന്നതും വരുന്നതൊക്കെ കണ്ട് കാണും ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കും അപ്പം അതുമാത്രമല്ല നമ്മുടെ പുതിയൊരു ഒരു കൂട്ടുകാരനും കൂടി പുതിയ Duke 200 എടുക്കണമെന്ന് പറയുന്നത് അപ്പം ആ വീഡിയോ എടുക്കാൻ എനിക്ക് പോകാൻ പറ്റില്ല അതെ ഗൈസ് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചത് അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടു ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടത് യാസീൻ എടുത്ത വണ്ടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ആരിഫ് എടുത്ത വണ്ടിയാണ് അത് എടുത്തിട്ട് വന്ന വഴിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാര്യം അതെന്താണെന്ന് ഞാൻ വ്യക്തം പറയുന്നത് ഗൈസ് ഈ വീഡിയോ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഏകദേശം മംഗലാരത്തുനിന്ന് കാരമ്മൂട് എത്തിയ സമയത്ത്
നമ്മുടെ കൂടെ വന്ന ഒരു പയ്യൻ തന്നെ നമ്മുടെ വണ്ടിയുടെ പിറയിൽ കൊണ്ടുപോയി ചീടിച്ച് വണ്ടിയുടെ ബാക്ക് ഭാഗമെല്ലാം പോയി. ഗൈസ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ രണ്ട് കാലിന് മുട്ടും പിന്നെ എൻ്റെ ബട്ടക്സിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി. ഏകദേശം 30 ദിവസത്തോളം വീട്ടിൽ എനിക്ക് അനങ്ങാനും പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ കടയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഇരുന്നേ പറ്റൂ, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് പിടിച്ച് പോയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇത്രയും നാളുകൊണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും വരാത്തത് കൊണ്ട് എൻ്റെ മിക്കുള്ള കൂട്ടുകാരന്മാരും എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എന്നെ അടുത്തറിയാം എന്നാൽ ഡെയിലി കാണുന്നവർക്കൊക്കെ കാര്യം അറിയാം, എന്നാലും കൂട്ടുകാരൻ്റെ കൂട്ടുകാർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന മിക്കുള്ളവർക്കും എന്താണ് പറ്റിയതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞ് ആ സംഭവം എന്തായാലും വീഡിയോ ഇട്ടിടുന്നുണ്ട്, വീഡിയോ ഇട്ടിടുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഒതുക്കി. അപ്പം ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. തിരിച്ചു വരുന്ന വഴിക്ക് പിറയിൽ ആക്സിഡൻ്റായി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം നീണ്ടത് എന്നുള്ളതിന് കാരണം കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വണ്ടിയുടെ പിറകിൽ വെച്ചിടിച്ചിട്ട് നമ്മളാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ ഇത്. പിന്നെ അവസാനം അവർക്ക് അറിയാം അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ള കാര്യം, അവർ പിന്നെ സമ്മതിച്ച്. എന്നിട്ട് വണ്ടിയുടെ പണി ഏകദേശം ഇന്നലെ സർവൈവർ വന്ന് നോക്കി അതിന് വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 3rd ഗൈസ് എന്ന് വെച്ചാൽ നവംബർ 3rd. ഇപ്പം എനിക്ക് ഈ വീഡിയോ ഫുള്ള് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാര്യം എൻ്റെ വണ്ടി അവിടെ പണി തുടങ്ങിയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് പണിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള ദിവസത്തെ വീഡിയോ പോയി എടുത്തിട്ട് അത് കാണിക്കാം ഗൈസ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് വരിക. ഹലോ അപ്പൊ കുട്ടു പറയണോ? ഞാൻ മുട്ടയെ വണ്ടി കഴിഞ്ഞടാ. എന്താണ് വണ്ടി ചെയ്ത് കഴിഞ്ഞു? ഇതാ ബെൻഡ് മാറിയാ. ബെൻഡെല്ലാം മാറി, അതിനാണ് മുണ്ടി എല്ലാം മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് വന്നാ വണ്ടി കിട്ടുമോ? ഇന്ന് വന്നാ വണ്ടി കിട്ടും. ഓക്കെ എന്നാ, ഓക്കെ ഞാൻ വരാം. കേട്ടാ ഗൈസ്, അങ്ങനെ ഞാൻ ഷോറൂമിൽ എത്തി. ഷോറൂമിൽ തന്നെ എന്താണെന്ന് വിളിച്ച് ഗൈസ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്, ഒരു 13 രൂപയും കൂടി അടക്കണം, ടോട്ടൽ 18 രൂപയുടെ പണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതെന്ന് പറയട്ട് ഭാഗ്യം ബേത്തരം മേഡം കിട്ടി എന്ന് വെച്ചാൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇന്ന് തീയതി 7th ഗൈസ്, നവംബർ 7. അപ്പം ഇന്ന് നമ്മുടെ വണ്ടി വീണ്ടും ഇറക്കുകയാണ്. ഇനിയിപ്പം ന്യൂ ബിഗിനിങ് ന്യൂ ജേണി. അപ്പം നമുക്ക് ഷോറൂമിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ് ഇപ്പം ഷോറൂമിൻ്റെ അകത്താണ് ഗൈസ്. ഇപ്പം ഈ വണ്ടിയാണ് എന്നെ ഇടിച്ചത്. വണ്ടിയുടെ അവസ്ഥ, ഓ സ്റ്റമ്പൊക്കെ ബെൻഡുണ്ട് കേട്ടോ ഗൈസ്. ഇതിടിച്ചപ്പോൾ എൻ്റെ സിംഹമും കാര്യങ്ങളൊക്കെ വളഞ്ഞു വയസ്. അപ്പം ഞാൻ ഇവിടുത്തെ അണ്ണൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയുടെ പാർട്സൊക്കെ മാറ്റുന്ന സമയത്ത് എൻ്റെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്ത് തരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണെന്ന് ചോദിച്ചു നോക്കാം. ഉണ്ടോ മറ്റേ ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന? പറ്റിയില്ലേ, ഉള്ള കുഴപ്പമില്ല. ഇതെന്ന് തോന്നി സ്റ്റാറ്റസാ വിളി. ഓ എന്താ സൗണ്ട് ഗൈസ്? അങ്ങനെ എൻ്റെ വണ്ടി, എങ്ങനെ എൻ്റെ വണ്ടി ഇവിടെ ഇല്ല, താഴെ വാഷിങ്ങിന് വെച്ചേക്കാണ്, വാഷിങ്ങിന് വെച്ചേക്കണം. അപ്പം നമുക്ക് അവിടെ പോയത് കണ്ടിട്ട് വരാം. യാ ഗൈസ്, ഇവിടെ വണ്ടി ഇരിക്കുന്നതുകൊണ്ട് ഇതോ ആ കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. വണ്ടി കഴുകാൻ തുടങ്ങിയില്ല. അണ്ണോയ്, അണ്ണോയ്, വണ്ടി കഴുകാൻ തുടങ്ങിയില്ല. ഇല്ല, എവിടെ പോയാള്? പറപ്പാണ്, സത്യം പറയും. എവിടെ പോയി? ഓക്കെ. ഗൈസ് അപ്പം വണ്ടിയുടെ എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് മാറ്റിയെന്നുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ്റെ എനിക്കറിയൂടാ. അപ്പം ഷോറൂമിൽ ചോദിച്ചാൽ അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല, പെട്ടെന്ന് അവർക്ക് വണ്ടി ഇറക്കിത്തരാനുള്ള ഒരു ധൃതിയുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് മാറ്റിയ പാർട്സ്, ഇതൊക്കെയാണ് ഇനി ഇൻഷുറൻസിന് കൊടുക്കുന്ന ഒരു രണ്ടാമത്തെ വെരിഫിക്കേഷൻ ആണ് എൻ്റെ റീസർവേ. ഭഗത് ഭഗത് ഭഗ
ലാടപട്ടപാവകെ കിശോര ചന്ദ്രശേഖരേ പ്രതി പ്രതിക്ഷണം മമ. ഗൈസ്, അപ്പം ആ വണ്ടി ഒന്ന് ഇടിച്ച ഇടിയിലാണ് ഇവിടെ ശരിക്കും ഈ ഭാഗം കൊണ്ട് ഞണുങ്ങുന്നത്. അപ്പൊ എന്മാതിരി ഇടിയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയത്? അതിലാണ് ഗൈസ് ഇത്രയും കാര്യങ്ങൾ മാറ്റിയത്. പിന്നെ വണ്ടി ശരിക്കും പറഞ്ഞാൽ എന്റെ വണ്ടിയുടെ തേൻ ലാമാണ് കണ്ടപ്പോ എനിക്ക് എന്തോ ഇതൊരു എവിടെയൊക്കെ കണ്ടു മാറുന്ന ഒരു സംഭവം കാണത്. നമുക്ക് നമ്മുടെ ഷോറൂമിൽ അണ്ണൻ്റെ ചോദിച്ചേക്കാം. അണ്ണ, ഈ സാധനങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ ഹെഡ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കാണ് ഡ്യൂക്കിന്റെ ഫ്രണ്ട് ഹെഡ് കൊണ്ട് വെച്ചേക്കുന്നത്. എൻ എസിന്റെ ബാക്ക് ടെയിലാണ് ഡ്യൂക്കിന്റെ ഹെഡ്. വേണമെങ്കിൽ അങ്ങനെ പറയാം, ശരിക്കും അങ്ങനെയല്ല കേട്ടോ ഗൈസ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കറക്റ്റ് പറയണം എങ്ങനെയായിരിക്കും നല്ലത്? NS-200 ബാക്ക് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അവർ ഹെഡ് വേണമെങ്കിൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, അപ്പം ഫോട്ടോ എല്ലാം ചേട്ടൻ എടുത്ത് അവിടുത്തെ സർവൈവർ അയച്ചെടുക്കണം. ശരിക്കും സർവൈവർ ചെയ്യുന്ന എന്റെ ജോലിയാണ് ഇപ്പൊ ചേട്ടൻ ചെയ്യുന്നതല്ലേ? അങ്ങനല്ലേ ചേട്ടാ? യെസ്. ഇതോടുകൂടി എനിക്ക് ഗൈസ്, അത് മാത്രമല്ല ഇപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മഴ കാണാക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ വണ്ടി ഇറക്കാൻ പോണ സമയത്ത് തന്നെ മഴ വന്നു. എല്ലാവരും മഴ ഒരു ദുഷ് എങ്ങനെയൊക്കെയാണ് പറയണ, ബട്ട് നോട്ട് ദുഷ്. മഴ നല്ല ലക്ഷണമാണ് ഗൈസ്. മഴയത്ത് ഞാൻ എപ്പോഴും എൻ്റെ വണ്ടി ഇറക്കാൻ പോകുന്നു. അപ്പം ഞാൻ നേരെ ഇടപ്പം. ഗൈസ്, അങ്ങനെ ബില്ലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ാണ് കൊക്കോളയും പാമ്പാ മോനെ. ഇവിടെ അല്ലേ അണ്ണ? നമ്മള് വണ്ടി എടുത്ത് ഓടിച്ചു. ഇപ്പൊ വണ്ടി ഞാൻ സൈഡിൽ വെച്ചേക്കാണ്. ഞാനിപ്പോൾ പോത്തങ്ങോട് പെട്രോൾ പമ്പിലും പിന്നെ ഇൻഷുറൻസ് ഓഫീസിലും കൂടെ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു വഴിക്ക് രണ്ട് പക്ഷി. കാര്യം പെട്രോൾ പമ്പിൻ്റെ നേർക്ക് ഓപ്പോസിറ്റാണ് നമ്മുടെ ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ്. അതാ പെട്രോൾ പമ്പിൽ ഇപ്പം ടാങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ എൻ്റെ വണ്ടി ഇതാ ഞാൻ ഇതായിരിക്കും അവിടെ ചെയ്യും. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇപ്പം ഇവിടെ ഞാൻ ക്യാമറ അലോഡ് അല്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. അതൊന്നെൻ്റെ വിഷയമില്ല. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ആൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ആ കാര്യത്തിന് ഇത്തിരി, ഈ കാര്യത്തിന് ഇത്തിരി, എല്ലാ കാര്യത്തിനും ഇത്തിരി എടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ജിമ്മൊക്കെ എടുത്താണ് കൈയായി പൊക്കി മസലയാണോ? വണ്ടിയുടെ സൗണ്ട് ഞാൻ പെട്ടെന്ന് എത്തി വയ്ക്കുകയാണ്. എന്തോ ചെക്ക് ചെയ്യുന്നത്, എന്തോ ആണ് ഇങ്ങനത്തെ യന്ത്രങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇവരുടെ മോശമല്ല കേട്ടോ. I'ma get laid.